എടാ, നിനക്ക് 7 മണിക്ക് എവിടെ പോണോന്ന് പറഞ്ഞില്ലയോ? ഇപ്പൊ 8 മണിയായി. എട്ടുമണി ഏഴു മണിക്ക് വിളിക്കാൻ പറഞ്ഞ 6 മണിക്ക് വിളിച്ചിട്ട് പറയും 8 മണിയായി. അമ്മേ, എടാ പല്ല് വൃത്തിയായിട്ട് തേക്കണേ. ആ താഴത്തെ നിരയിലെ പല്ല് മൊത്തം ക്ലാവ് പിടിച്ച് മഞ്ഞിച്ചിരിക്കുക. സ്വപ്നം കണ്ടോണ്ട് നിൽക്കാതെ പല്ല് വൃത്തിയായിട്ട് തേക്കാൻ നോക്ക്. ഇതെന്തോന്ന് പിച്ചളപാത്രോ? ക്ലാവ് കുടിക്കാൻ. ഈ കുളിക്കാൻ കാരണടുത്ത് എന്തിനാടാ മൊബൈല്? 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാ കുളി. ആ ഷർട്ടിന്റെ കോളർ എടുത്ത് നോക്കി അറിയാം കുളിയേടാ മെച്ചം. തല്ലേലിട്ട് ഒരച്ചൊരച്ച് മനുഷ്യന്റെ കൈ പൊക്കാൻ വയ്യ. ഇതെന്തുവാ? പുട്ട്. പുട്ടോ? ആ, ചിരട്ടപ്പുട്ട്. ഈ പുട്ട് കണ്ടുപിടിച്ചാൻ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കി. പുട്ടുണ്ടാക്കിയാ വേണ്ട, ഇഡലി ഉണ്ടാക്കിയാ വേണ്ട, ദോശ ഉണ്ടാക്കിയാ വേണ്ട, പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാനാ? നേരത്തിനും കാലത്തിനും കഴിക്കാനുള്ളതിന്റെയാ. ഇല്ലായിരുന്നെങ്കി പുട്ടല്ല മോനെ എല്ലാം തിന്നേനെ. എന്തെങ്കിലും കഷ്ടപ്പാടറിയണോ? ടേബിളിന്റെ മുമ്പിലോട്ട് വന്നിരുന്നാ മതിയല്ലോ, അപ്പൊ ഇങ്ങനൊക്കെ തോന്നും. നിന്റെ ഈ പ്രായത്തിലേ ഞാനൊക്കെ പുട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ, എന്തെങ്കിലും പറഞ്ഞാ ഇതുപോലെ അങ്ങ് എഴുന്നേറ്റ് പോയാ മതിയല്ലോ. എടാ, വന്നിരുന്ന് കഴിക്കാനാ പറഞ്ഞെ? എന്റെ കണ്ണടയുമ്പോ മോൻ പഠിച്ചോളൂ. അമ്മേ, കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എനിക്ക്. അമ്മ പറയുന്ന ഓരോന്നിലും കയ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലെ മധുരം എനിക്കറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോ അമ്മയുടെ കൊച്ചു കൊച്ചു പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്നില്ലെന്ന്. സ്നേഹത്തിൻ വറ്റാത്ത ഉറവയിൽ കാച്ചിക്കുറുക്കിയ പാലമൃതം വാത്സല്യത്തിനൂറും നന്മ തൻ മാമൂട്ടും ഉമ്മ തന്നുരുവമാമെന്നും അമ്മ ഉമ്മ തന്നുരുവമാമെന്നും അമ്മ.